ഹായ് ഹലോ. അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രമ്യ സ്വേഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഞാനിന്നൊരു അടിപൊളി ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ കൂട്ടുകാരെ കാണിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ കേട്ടോ. എപ്പോഴും നമ്മൾ വട്ടയപ്പം അരിപ്പൊടി വെച്ചല്ലേ ഉണ്ടാക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് റാഗിപ്പൊടിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് റാഗിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഇതേ അളവിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഒരു കപ്പ് ചോറാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഇതേ അളവിൽ തന്നെ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കപ്പ് റാഗിപ്പൊടിക്ക് നമ്മൾ ഒരു കപ്പ് തന്നെ ചോറ് കൊടുത്തു. തേങ്ങ ചിരവിയതും ഒരു കപ്പ് തന്നെ കേട്ടോ. പിന്നെ ഇതേ ഒരു നാല് ഏലക്ക ഞാനെടുത്തിട്ട് അതിൻ്റെ തോട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, ആ സീഡ് മാത്രമാണ്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ശർക്കര നമ്മൾ ഉരുക്കി എടുത്ത് വച്ചിട്ടുണ്ട്, ഉരുക്കി അരിച്ചെടുത്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റാഗിപ്പൊടിക്ക് പാകത്തിനുള്ള മധുരത്തിന് ആവശ്യമായ ശർക്കരപ്പാനി നമ്മൾ കുറേശ്ശെയായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക, നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇതെല്ലാം ഒന്ന് മിക്സായി വരണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. പെട്ടെന്ന് റെഡിയാക്കാനാണെങ്കിൽ നിങ്ങൾ ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തോളൂ കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ മാവ് നല്ല പൊങ്ങി വരൂ കേട്ടോ. ഇനി ഈ കൂട്ട് നമ്മൾ മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചേർത്ത് ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുത്ത് കൊണ്ടുവരാം. ആ ഇപ്പം ഇതാ ഈ ഒരു പാകത്തിനാണ് കേട്ടോ ഞാനിവിടെ ഇത് അരച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരു നുള്ള് ചേർത്താൽ മതി. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഒന്നുകൂടി ഒന്ന് മിക്സാക്കിയിട്ട് അടച്ച് വയ്ക്കാം. അപ്പോൾ നല്ല ചൂടുള്ള സമയമാണെങ്കിൽ മാവ് പെട്ടെന്ന് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ നമ്മളിത് ടൈലിലോ ഗ്രാനൈറ്റിലോ ഒക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മീതെ നമ്മൾ വെച്ച് കൊടുത്താൽ മതി. ഇനി ഒരു രണ്ട് മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് ഒരു ചീഞ്ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് നമ്മൾ കാഷ്യൂ നട്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് വയ്ക്കാം. ആ കാഷ്യൂ നട്ടെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് എടുത്ത് വയ്ക്കാം. ആ ഇപ്പം ഇതാ മാവ് ദേ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു മണിക്കൂറായപ്പോൾ തന്നെ ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാരും ഒരു രണ്ട് മണിക്കൂർ വച്ചിരുന്നോളൂ. അപ്പോൾ നന്നായിട്ട് എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ, ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ വട്ടയപ്പം റെഡിയാക്കാനുള്ള പ്ലേറ്റിലേക്ക് നമ്മൾ ആ കാഷ്യൂനട്ട് ഫ്രൈ ചെയ്ത ആ നെയ്യ് ഉണ്ടല്ലോ അത് നമ്മളൊന്ന് നെയ്യൊന്ന് പുരട്ടി കൊടുക്കുകയാണ്. പ്ലേറ്റിൻ്റെ എല്ലാ വശത്തും നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതാ ഇവിടെ ഞാൻ ഇഡലി ചെമ്പിൽ വെള്ളം തിളപ്പിക്കാൻ വച്ചിട്ടുണ്ട് കേട്ടോ. ആ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് വെള്ളം. ഈ സമയത്ത് നമുക്ക് ഈ പ്ലേറ്റ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് വട്ടയപ്പത്തിൻ്റെ മാവ് നമുക്ക് ഇട്ട് കൊടുക്കാം. ആ
അപ്പം എപ്പോഴും കുട്ടികൾക്ക് ഈ എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാതെ നമുക്ക് ഇടയ്ക്കെങ്കിലും ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള പലഹാരം ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അത് തന്നെയല്ല, റാഗി ആവുമ്പോൾ നമുക്ക് ഏത് പ്രായക്കാർക്കും ധൈര്യമായിട്ട് ഉപയോഗിക്കാം, അത്ര ഹെൽത്തി ആണല്ലോ. നല്ല ടേസ്റ്റും ആണ് കേട്ടോ കൂട്ടുകാരെ, ഹെൽത്ത് മാത്രമല്ല നല്ല ടേസ്റ്റി റെസിപ്പിയാണിത്. ഉറപ്പായിട്ടും കൂട്ടുകാർ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ 1 മിനിറ്റ് ആയിട്ടോ, നമ്മളത് മാവ് ചേർത്ത് അടച്ചു വെച്ചു. എന്നിട്ട് ഇതാ 1 മിനിറ്റ് ആയപ്പോൾ നമ്മൾ തുറന്ന് അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂനട്ട് ഒന്ന് വിതറി കൊടുക്കുകയാണ്. കൂട്ടുകാർ, ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണ്ട കൂട്ടുകാരെ. കൂടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കാൻ മറക്കല്ല കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് എല്ലാം ലൈക്കും കമൻറ്റ് ചെയ്യണ കൂട്ടുകാർക്കെല്ലാം ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. തുടർന്നും കൂട്ടുകാരുടെ സപ്പോർട്ട് വേണം കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇനി അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ റാഗി വട്ടയപ്പ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ദാ ഇത് തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ടാറ്റ, ബൈ ബൈ.